ഹായ് എല്ലാവർക്കും അന്നൂസ് കുക്കർ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ വെണ്ടയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് ചെറിയ രീതിയിൽ വട്ടത്തിൽ കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതിനുവേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ച കാര്യം പറഞ്ഞു. പിന്നീട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിടരുത്, അത് വലുതായിട്ട് രണ്ടായിട്ട് കീറി വെച്ചേക്കുന്നതാണ്. പിന്നീട് ഞാൻ എടുത്തേക്കുന്നത് താളിക്കാനുള്ള സാധനങ്ങൾ മാത്രം മതി. കടുക് എടുത്തിട്ടുണ്ട്, രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉഴുന്നുപരിപ്പ്, പിന്നീട് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം. നമ്മൾ ഈ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി വെക്കാൻ നേരത്തെ നല്ല ഇളത്ത വെണ്ടയ്ക്ക മാത്രമേ എടുക്കാവുള്ളൂ. ഇനി വെണ്ടയ്ക്ക നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ പോകുമ്പം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ വെണ്ടയ്ക്ക ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അറ്റം ഉണ്ടല്ലോ, അറ്റം ജസ്റ്റ് ഇങ്ങനെയൊന്ന് കൈകൊണ്ടത് കണ്ടോ, ഇങ്ങനെയൊന്ന് നോക്കുമ്പോൾ അത് പൊട്ടിപ്പോരും. അതാണ് നല്ല ഇളത്ത വെണ്ടയ്ക്ക. അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എടുക്കാൻ പറ്റും കടയിലൊക്കെ പോകുമ്പോൾ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ അളവ് നമുക്ക് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക് ഇടണം. അങ്ങനെ കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പിടണം. അതും ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പും പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചുമന്ന മുളക് 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. കുറച്ച് കറിവേപ്പിലേക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ കടുകൊക്കെ താളിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 4 പച്ചമുളക്. പച്ചമുളക് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വലുതായിട്ട് വേണം പച്ചമുളക് ഇടാൻ. ഇതുപോലെ രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തേ ഇടാവുള്ളൂ. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ വെണ്ടയ്ക്ക നമ്മൾ ചെറുതായിട്ട് വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വെണ്ടയ്ക്കയുടെ കൂടെ ആ മുളക് കടിക്കും. അതുകൊണ്ടാണ് മുളക് ഇങ്ങനെ വലുതായിട്ടിടുന്നത്. മുളകും ഇട്ടു. പിന്നീട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 സവോള. സവോള ഇട്ടു. ഈ സവോളയും പച്ചമുളകും എല്ലാം നമുക്കൊന്ന് വാടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ സവോളയും പച്ചമുളകും ഒക്കെ നമ്മൾ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക നമുക്കിടാം. വെണ്ടയ്ക്ക നമ്മളിട്ടിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ വെണ്ടയ്ക്ക ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു പകുതിയോളം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടികളൊക്കെ ഇടുകയാണ്. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ഞാൻ പച്ചമുളക് ഇട്ടുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഇടുന്നത്. പച്ചമുളക് ഇടാത്തവർക്കാണെങ്കിൽ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇടാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി വെക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോഴൊക്കെ ഇച്ചിരി സ്പേസ് കിട്ടും, അതൊരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ ഈ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി വെക്കുമ്പോൾ പാത്രം അടച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വെണ്ടയ്ക്ക തട്ടി പൊത്തി വെച്ച് വേവിക്കരുത്. അങ്ങനെ വേവിക്കുമ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ ഈ നീരാവി വന്ന് ആ വെള്ളം വെണ്ടയ്ക്കയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോഴും ആ മെഴുക്കുപുരട്ടി ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കത്തില്ല. ഇപ്പോൾ നോക്കി ഈ മെഴുക്കുപുരട്ടി നല്ല വിട്ടുവിട്ട് ഓരോ വെണ്ടയ്ക്ക പീസും നോക്കി വിട്ടുവിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഞാനൊരു മീഡിയം തീയിലാണ് ഈ 10 മിനിറ്റ് ഇട്ടിരുന്നതും. ഇപ്പോൾ നല്ല രീതിയിൽ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ്.
ഞാൻ മുളക് ഇട്ട് നിങ്ങളെ കാണിച്ചിരുന്നല്ലോ, മുളക് വലുതായിട്ട് ഇടുമ്പോൾ നമുക്ക് ഉണ്ടോ ലാസ്റ്റ് ഈ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി എല്ലാം വെച്ച് കഴിയുന്ന സമയത്ത് മുളക് ഇത് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഈ മുളക് എടുത്ത് കളയണമെങ്കിൽ കളയുകയും ചെയ്യാം. അതാണ് മുളക് ചെറുതായിട്ട് അരിഞ്ഞിടരുതെന്ന് ആദ്യമേ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. ഇത് ഞാൻ ഒത്തിരി അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ടില്ല, മുറിയിച്ചെടുത്തിട്ടില്ല. നമുക്ക് കൂടുതൽ മുരിച്ച് വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. നമ്മൾ കുറച്ച് സമയം കൂടി ഇതുപോലെ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ മുളക് വേണമെന്നുള്ള, ഇച്ചിരി കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. കുറച്ചുകൂടെ എണ്ണ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതൊരു 75% ഫ്രൈയിലായിട്ടാണ് എടുത്തേക്കുന്നത്. അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഫ്രൈ എന്ന് പറയാം, വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി എന്ന് പറയാം, വെണ്ടയ്ക്ക പൊരിയൽ എന്നൊക്കെ പറയാം. വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ അന്വേഷ് കുക്ക് ആൻഡ് വ്ലോഗ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലോളുന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ ബൈ.